നമ്മുടെ ശരീരത്തിലെ രണ്ട് അവയവങ്ങൾ സൂക്ഷിച്ചാൽ ഹബീബായ മുത്തല്ലബി പറയാ, അത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ അവന് സ്വർഗം കൊടുക്കുന്നു ഞാൻ ഉറപ്പ് തരാം. ആർക്കുണ്ടോ കയ്യോ? ഒന്ന്, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള ആ അവയവം, അതേതാ? നാവ്. അതല്ലേ ഒരു ആയത്തില്ലേ? നാവും തന്നു, നാവിനെ അടക്കി നിർത്താനുള്ള രണ്ട് ചുണ്ടുകളും തന്നില്ലേ ഞാൻ? ഖുർആനാണത്. രണ്ട് കണ്ണ് തന്നില്ലേ? ആ കണ്ണ് ആവശ്യമുള്ളപ്പോൾ തുറക്കാനും അടച്ചു വെക്കാനും കഴിയുന്ന രീതിയിലുള്ള അടപ്പ് തന്നില്ലേ കണ്ണിന്? നാവിനെ അടക്കി നിർത്താനുള്ള രണ്ട് ചുണ്ടുകൾ തന്നു, എപ്പം വേണമെങ്കിലും ഉള്ളിലാക്കി വെക്കാം. അതിനെ സൂക്ഷിക്കുക. നിന്റെ രണ്ട് കാലിനിടയിൽ അള്ളാഹു സംവിധാനം വെച്ച നിന്റെ ഗുഹ്യ സ്ഥാനം, അതും നിന്റെ നാവും സൂക്ഷിക്കാമെന്ന് നീ എനിക്ക് വാക്ക് തന്നാൽ ഞാൻ നിനക്ക് സ്വർഗം വാങ്ങിത്തരാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾക്ക് വാക്ക് കൊടുക്കാൻ കഴിയോ? നാവ് കൊണ്ട് ഒരാളെയും പരിപൂർണനായ മുസ്ലിമാരാണറിയോ? സലിമൽ മുസ്ലിമൂന, മറ്റുള്ള സർവ മുസ്ലിമീങ്ങളും രക്ഷപ്പെട്ടിരിക്കണം. മിൻ ലിസാനിഹി വയദിഹി, ഇവന്റെ നാക്കിൽ നിന്നും കയ്യിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഇവന്റെ നാവ് കൊണ്ടോ ഇവന്റെ കൈ കൊണ്ടോ ഒരു മുസ്ലിമായ സഹോദരന് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പറ്റാത്തവൻ ഉണ്ടാക്കാത്തവൻ ഓനാണ് മുസ്ലിം. നോക്കി, അപ്പൊ നമ്മളൊക്കെ അൽ മുസ്ലിം എന്ന് പറഞ്ഞതിൽ പെടുവോ? എത്ര ആളെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നുണ്ട്, വരുന്ന കല്യാണം മുഴുവനും തെറ്റിച്ച് പറഞ്ഞേക്കുന്നുണ്ട്.